ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മൾ രാവിലെ മീൻ വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വരമ്പിൽ നടന്ന് വയമ്പിനെ വീശുക എന്നുള്ളൊരു കണ്ടന്റുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നടന്ന് വീശുക, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നടന്ന് വീശാനുള്ളത്. അന്ന് നമുക്ക് മീനുണ്ടായിരുന്നു, ഇപ്പം വെള്ളത്തിൻ്റെ സാഹചര്യം അങ്ങനല്ല. വെള്ളത്തിൻ്റെ സാഹചര്യം മാറി, അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ കിടക്കുന്ന മീനാണ്. എന്നും അതുകൂട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനും പറ്റത്തില്ല. ഇന്നെന്തായാലും നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നോക്കാം. നമ്മൾ രാവിലെ ഇതേ നേരം വെളുത്ത്, എന്നും വെളുപ്പിനെ വരുന്നതാണ്, ഇന്ന് നേരം വെളുത്തിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഒരു 6 മണി, ഇപ്പോൾ ഒരു 7 മണി സമയമായിട്ടുണ്ട് നമ്മളിതേ ഇപ്പോൾ വന്നതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് പോവാം. ഈ വലയുമായിട്ട് നമ്മുടെ താടിക്കാരൻ പയ്യൻ്റെ വരമ്പിൽ വയമ്പിനെ ട്യൂൺ ചെയ്ത് നടക്കുകയാണ്. വയമ്പ് ചാലിലെവിടെയെങ്കിലും പൊരിയുന്നുണ്ടെങ്കിൽ അവിടെ വീശ എന്നുള്ളത്. നമ്മൾ ആദ്യത്തെ വീശ് വീശിട്ടുണ്ട്. ഓ, അപ്പുറത്ത് പോച്ചപ്പുറത്താണ് പോയി കയറിയിരിക്കുന്നത് ആദ്യത്തെ വീശ്. ഓ, ഫസ്റ്റ് വീശ്. ചാലിൽ വയമ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഒന്നും പറയാൻ പറ്റത്തില്ല. ഇല്ല ഗൈസ്, ഇല്ല, ഒന്നുമില്ല. ഒരെണ്ണം പോലും ഇല്ലല്ലേ. വയമ്പിനെ ഒരു പൂവാലിയെ കിട്ടിയുണ്ട്. വലിയ വലിയ പൂവാലി പൊരള്. വയമ്പിനെ വീശാൻ വന്നതാണ്. നമുക്ക് വലിയൊരു പരലിനെ കിട്ടിയിട്ടുണ്ട്. കള നമ്മളിത് ആദ്യത്തെ വീശി കഴിഞ്ഞത് മുന്നോട്ട് നടന്നു പോകണത്. ഒരു മയിൽക്കോഴി പറന്നു പോകുന്നുണ്ടോ ഇവിടെ. ഇത് കണ്ടോ, വെള്ളം നല്ല ഒഴുക്കാണ്. ഈ ആകാശത്തിൻ്റെ റിഫ്ലക്ഷൻ കണ്ടോ, ഈ മുകളിലത്തെ ഒരു ആകാശത്തിൻ്റെ റിഫ്ലക്ഷനാണ്. ഇത് ഈ വെള്ളത്തിൽ കാണുന്നത് വെള്ളത്തിന് ഒഴുക്കാണ്. അതുകൊണ്ട് ഈ ഒഴുകുന്ന വെള്ളത്തിൽ വയമ്പ് അങ്ങനെ കിളകെട്ടി നിൽക്കാറില്ല. അതുകൊണ്ട് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് നോക്കുകയാണ്. പരീക്ഷിച്ച് നോക്കാതിരിക്കണ്ട, ചിലപ്പോൾ ലോട്ടറി അടിച്ചാലും. എന്തായാലും നോക്കാം. അടുത്ത വീശിന് വേണ്ടിയിട്ട് വലയെടുത്തിട്ടുണ്ട്. ലോട്ടറി അടിക്കുന്ന പോലാണ് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിലപ്പം ഒരു വീശിന് നമുക്ക് ഒരു ബക്കറ്റ് മീൻ കിട്ടും, ചിലപ്പം ഒന്നും കിട്ടത്തില്ല. അത് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടുന്ന് അല്ലേ. ഞങ്ങൾ ഒന്നുമില്ല, പോകാൻ പോവാമെന്നും പറഞ്ഞ് വീശി തിരിച്ച് വന്ന് ഒറ്റ വീശിനായിരിക്കും ഞങ്ങൾക്ക് ചിലപ്പം ഒരു ബക്കറ്റ് മീൻ നിറയാൻ വേണ്ടി ഇഷ്ടം പോലെ വയമ്പ് കിട്ടുന്നത്. ഒന്നുമില്ല ഇന്ന്. എങ്ങനെയാ മോനെ ഇന്നത്തെ പരിപാടി, എന്ത് ചെയ്യും? താറാവ് വരുന്ന സമയമാണ്. താറാവിന് വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ അരിയിട്ട് കൊടുത്തേക്കുന്നുണ്ടോ. വരുവാ വരുവാ, അങ്ങോട്ട് വരുവാ. നമ്മളെ രതീഷണ്ണ എന്ത് ചെയ്യാ, അവിടെ നിന്ന് വീശുന്നുണ്ട്. പുള്ളി വെളുപ്പിനെ വന്നാന്ന് തോന്നുന്നു, ഞങ്ങളിപ്പോഴാണ് വന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പുള്ളിക്ക് എന്താണ് കിട്ടിയെന്നൊക്കെ ഉള്ളത്. എന്തോ കിട്ടിയെന്നും പറഞ്ഞത് ഇപ്പോൾ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു. കണ്ടോടാ കണ്ടോടാ എന്നും പറഞ്ഞ് നമുക്ക് അവിടോട്ട് പോകുമ്പോൾ എന്തായാലും നോക്കാം. അവിടെ നിന്ന് താറാവ് വരുന്നുണ്ട് കേട്ടോ. ഏയ്, താറാവ് വള്ളം വരുന്നുണ്ട്. താറാവിനെ കാണാനില്ലല്ലോ. നീ താറാവ് തോണ്ട കണ്ടത്തി കൂടെ വരുന്നു. താറാവിന് കൊടുക്കാനുള്ള ഉപ്പയായിട്ടാണ് വന്നത് കേട്ടാ. ഇവിടെ ഇത് ഇട്ടിട്ടുണ്ട് അരി. ദേ താറാവ് അവിടുന്ന് ദേ വരുന്നുണ്ട്. അയ്യോ, എൻ്റെ തലയ്ക്കും കടിക്കല്ലേ കമ്പോച്ച്. താറാവ് എല്ലാം എത്തിയിട്ടുണ്ട്. തോട്ടി താറാവിനെ തോട്ടി ഇറക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ കിടന്നു. തോട്ടി ഇറങ്ങുന്നു, തോട്ടി ഇറങ്ങുന്നു. നശിപ്പിച്ച് താറാവ് തോട്ടിലിറങ്ങി. ഞങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ആവശ്യം താറാവ് തോട്ടിലിറങ്ങി. ഏ, കണ്ടാ മീൻ. താറാവിന് മീനിട്ട് കൊടുക്കുന്നു.
ആ കൊള്ളാം. ഇതെന്തോ ഇത് അടിച്ച് പെരുക്കണ്ടാ. തോട്ടി കയറിയന്മാരല്ല അതാണ്ടോ വരുന്നത്. ഇന്നോടൊക്കെ തോട്ടി ഇറങ്ങരുതെന്ന് പറഞ്ഞില്ലേ? നേരം പോയി ഇറങ്ങിയിട്ട് ഈ താറാവിനെ നമ്മളിപ്പം പിടിച്ച് കര വെച്ച ആ ഉപ്പമീൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വയമ്പും പരളും എല്ലാം കൂടെ അക്രാന്ന് കാണിക്കാതെ, അക്രാന്ന് കാണിക്കാതെ, അക്രാന്ന് ഇത്രേ ഉള്ളോ? ഇത്രേ ഉള്ളോ? കുറച്ചുകൂടെ ഉണ്ടായിരുന്നല്ലോ. ആയിരം താറാവിനെ കൊടുത്തോ? ഞങ്ങളുടെ ചാക്കിനകത്ത് നിന്ന് അടിച്ചോണ്ട് പോയിരുത് വന്ന് മീനെ കേട്ടല്ലോ. ഞങ്ങളുടെ ബക്കറ്റ് വീട്ടിൽ ഇപ്പുണ്ട്, അകപ്പാടാ നാല് വയമ്പാ കിട്ടിയത്. ഇനി അതെടുത്ത് പിടിച്ചില്ലെങ്കിൽ ഇമ്മാര് വേണേ അതിൻ്റെ അതിൽ നിന്ന് അടിച്ചോണ്ട് പോയിക്കളെ. ഓ ഏ എന്റെ കാലയിലൊക്കെ വന്ന് കേറാടാ. ഓ സുഭിക്ഷമായ ഭക്ഷണമാണല്ലോ ഇതെല്ലാം ഉണ്ട്. ഇതോ അതിനിടയ്ക്ക് എന്റെ കൊച്ചനുണ്ടല്ലോ അവിടെ പോയി വീശി. ആറാ വഴിമാറാ മുണ്ടക്കൽ ചേരാ. ആറാ വഴിമാറാ എല്ലാത്തിനെയും കീച്ചുക്കളെ മാറിക്കോണം. ഓ ഓ ഓ ഓ പോയി തിന്നു പോ. എല്ലാം ഉണ്ടോ? ഏ ശോകമാണോ? ആ വയമ്പ് കിട്ടിയില്ല. എന്താ തീ താറാവിന് തീറ്റ കൊടുക്കുന്ന കണ്ടല്ലോ. ആ താറാവിന് കൊണ്ടുവന്ന പെട്ടിക്കകത്ത് നിന്ന് അടിച്ചോണ്ട് പോയല്ലോ നമുക്ക്. ഏ പന്നലാറായോ? പന്നലായതാ കൊണ്ടുവരുന്ന ഇല്ലയോ? ഇപ്പൊ രാവിലത്തെ ഇല്ലയോ? രാവിലെ കിട്ടിയില്ലയോ? കഴിഞ്ഞ വീഡിയോയിലെ ഒരു വള്ളക്കടവ് കാണിച്ചില്ലായിരുന്നു. ആ വള്ളക്കടവിൽ കിടക്കുന്ന താറാവാണിത് കേട്ടോ. ആ വള്ളക്കടവില് വെളുപ്പിനെ ഞാൻ പറഞ്ഞില്ലേ മീൻ കൊണ്ടുവരുമെന്ന്. അവിടുന്ന് വല കിട്ടിയ മീനാണ് ഇപ്പൊ താറാവിന് കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നത്. ഞാൻ കാണിച്ചില്ലേ അത് താറാവിന് ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടതല്ലോ. അടിപൊളിയല്ലേ? നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നീയായിരിക്കും. നമ്മളെന്തായാലും നമ്മുടെ കൊച്ചിനപ്പുറത്ത് വീശുന്നുണ്ട് രതീഷ് അണ്ണൻ. നമ്മൾ അങ്ങോട്ട് പോവാണ്. പിന്നെ രണ്ട് വീശും കൂടി ഇവിടെ വീശി നോക്കണം. ഒന്നുമില്ലെങ്കിൽ പോകണം. ശോകമാണ്, ചാലില് വയമ്പൊന്നും ഇല്ല, ഒന്നും കിട്ടിയില്ല. നമുക്കെന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഇത് കണ്ട ആറാവിന് തീറ്റി കളിക്കുന്നേ ഭയങ്കര ആക്രാന്താണ് ഉമ്മാർ കേട്ടോ. ഉമ്മാരെ രാവിലെ ഇതിൻ്റെ അകത്ത് മേയാൻ ഇറക്കി വിടുന്നതാണ്. ഇവിടെ ഓടി നടന്ന് തിന്ന് മെഴുകി നടക്കുകയാണ്. എന്നാലും ദേ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ ആക്രാന്താണ്. ദേ കുറേ പേര് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കുളിയൊക്കെ പാസ്സാക്കുന്നുണ്ട് അവിടെ. കുറേ പേര് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര കിട്ടിയാലും മതിയാവത്തില്ല എന്നുള്ള രീതിയിൽ കുറേ പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. ഓ ഉണ്ട് ഉണ്ട്. കൊടുക്ക് കൊടുക്ക് കൊടുക്കങ്ങോട്ട് അരി എറിഞ്ഞ് കൊടുക്ക്. ഓട്ട എറിയങ്ങോട്ട്. ആ നമുക്കെന്തായാലും മുന്നോട്ട് പോവാം. നമ്മുടെ കൊച്ചെന്തേ ഇവിടെ വലയും കൊണ്ട് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇവിടെ വരമ്പൊക്കെ അങ്ങ് തെളിഞ്ഞു കേട്ടോ. താറാവ് നടന്ന് നടന്ന് ഇരുന്ന് ഇരുന്ന് പറമ്പോയി. ഇതാണോ കിട്ടിയത് വയമ്പിനെ വീശാൻ വന്നിട്ട്? ഇത് കണ്ടോ നിങ്ങൾ, ഇത് കണ്ടോ വയമ്പ്. ഒരു വയമ്പ് പിന്നെ മൂന്ന് പറളും. ഇന്ന് ഒരു ബക്കറ്റ് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്ന വരവാണ്. ദയനീയം. ഒരു കാട് ചവിട്ടി മെതിച്ചാണ് ഈ പോകുന്നത്. ചവിട്ടി മെതിക്കൊന്നും വേണ്ട, വഴിയുണ്ട് എൻ്റെ അതിൽ കൂടെ. താറാവ് ഇരുന്നിരുന്നിരുന്നത് ഈ കാട് കയറി കിടന്ന സ്ഥലമായിരുന്നു. നമ്മൾ താറാവ് കയറി അങ്ങനെ ഒരു ഗുണം ഉണ്ടായി കേട്ടോ. കാടല്ല എത്തി നമ്മൾ. അയ്യോ ഈ കാട്ടിൽ കൂടാണ് നമ്മൾ നടന്നിപ്പോ അക്കരെ വന്നത്. ആ കൊച്ചന്റെ വീശും മീനെയൊക്കെ കാണാം. ഇനി നമ്മൾ രതീശണ്ണം വീശുന്നിടത്തോട്ട് വന്നിട്ടുണ്ട്. നടന്ന് നടന്ന് പുള്ളിക്ക് എന്തോ കിട്ടിയെന്നുള്ളത് നോക്കാം. ഈ മടക്കി നിന്നാണ് വീശുന്നത്. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു ബക്കറ്റ് വയമ്പാവും.
ഇവിടെ എന്തൊക്കെയുണ്ട്? സെക്ഷൻസ് കാണിച്ച്. എന്തൊക്കെ കിട്ടി? കാണീര് പൊക്ക്, പൊക്കി കാണീര്. വയമ്പ് എന്തി എന്റെ അത് ഏതാണ്ട് മുമ്പേ കിട്ടിയെന്നും പറഞ്ഞ അവിടെ ഒന്ന് പൊക്കി കാണിച്ചത്. വയമ്പ് പറള് സിലോപ്പി. ആ ഉണ്ട്, എൻ്റെ അത് കിടപ്പുണ്ട് സിലോപ്പിയ. അതുകൊണ്ടൊരെണ്ണം കിടക്കുന്നു. വീശാൻ വന്നിട്ട് ഇപ്പം പോച്ചപറിയാണ് നടക്കുന്നത്. നിങ്ങൾ വരുന്നതിന് മുമ്പ് കൊച്ചൻ വീശിയ മീനാണ് ഇതേ കിടക്കുന്നത്, നിങ്ങളെ കാണിച്ചത്. ഇനിയിപ്പം കടം ഒരുക്കാൻ വേണ്ടിയിട്ട് ഇതേ ആ പോച്ച പറിച്ചു മാറ്റുകയാണ് അവിടുത്തെ. കാരണം വല അമ്മര ഇത്ര ഇടത്ത് വീഴും. ഇവിടെ ഇപ്പം ഈ ഇത്ര ഇടത്തെ പോച്ച പറിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ല രീതിയിൽ വീശാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്തായാലും ഇന്ന് മീൻപിടുത്തമൊന്നും നടന്നില്ലെങ്കിലും പോച്ചവറിയും താറാവിന് തീറ്റുകൂടി പോകുക കാണാൻ പറ്റി. അങ്ങോട്ട് ഒത്തുപിടി അയിലസ. ഓ രണ്ടുപേരും അല്ല, തൊഴിലുറപ്പുകാരുടെ കൂടെ വല്ലതും ചേർന്നായിരുന്നെങ്കിൽ ഇവിടെ പോച്ച പറിക്കുന്നതിന് വല്ല പൈസയെങ്കിലും കിട്ടിയേന്. അയ്യാ നീർക്കാക്ക, നീർക്കാക്കയെല്ലാം കൂടെ രാവിലെ ഫുഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൊക്കും നീർക്കാക്കയെല്ലാം കൂടെ ദേ അവിടെ പോയി ഇറങ്ങി. നീർക്കാക്കയെല്ലാം കൂടെ വേണ്ട. നമ്മളെന്തായാലും ഇവിടുത്തെ കളി ഈ വലയോടുകൂടി അവസാനിപ്പിക്കുകയാണ്. കാരണം നമുക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മളിനിയും പോയി ഈ വല വെച്ചിട്ട് വലിയ വല എടുത്ത് നമുക്ക് അപ്പുറത്ത് വേറൊരു കടമുണ്ട്, അവിടെ പോയി വീശാമെന്നുള്ള തീരുമാനത്തിലാണ്. ഈ വലയോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കും. രാവിലെ വയമ്പില്ല, ശോകമാണ്. ആ വരുന്ന ദിവസം എല്ലാം മീൻ കിട്ടിയാലോ. ഇന്ന് മീൻ കിട്ടണമെന്നൊന്നുമില്ല, ഇന്ന് ഞങ്ങൾക്കൊന്നുമില്ല. ബക്കറ്റ് കണക്കിന് വയമ്പിനെ വീശി പിടിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നൊന്നുമില്ല, ഇന്നത്തെ കാര്യം നോക്കുക. ആ ഇന്ന് യോഗം ഇല്ലടോ. മുക്കാ വക്കറ്റ് ഒരു വക്കറ്റ് ഒന്നും കൊണ്ടുപോവാൻ. വീശിക്കൊട അങ്ങോട്ട്. നീ വീശിനാണ് നമുക്ക് ഒരു വക്കറ്റ് കിട്ടുന്നതെങ്കിലും. ഒരു മൂന്ന് കരിമീനും. ഓ ചൂട പോണോ അങ്ങോട്ട്? നോക്കാം അവസാന വീശിലെ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് നിർത്താൻ വേണ്ടിയിട്ട് വീശുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് എന്തേലും വന്ന് വല കയറും. പിന്നെ അതെന്താ പറത്? ചിലപ്പോ വേറെ വലിയത് വല്ലതും വരാനാണെങ്കിലും വയമ്പ് മാറിയിട്ട് വലിയതുണ്ട്. നാല് വയമ്പുണ്ടെന്ന് തോന്നുന്നു. നിർത്തുക, നിർത്താണ്. ഒന്നും ഇല്ല, കണ്ടില്ലേ അവസ്ഥ. അപ്പം നമുക്ക് ഇന്ന് നമുക്കിനിയും വലിയ വലയും കൊണ്ട് അപ്പുറത്ത് വന്ന് വീശുന്നുണ്ട്. നമുക്കിനി ആ ഒരു വീഡിയോ കാണാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു. താറാവിന് തീറ്റിയെടുപ്പ് നമ്മൾ പുല്ലിലേക്കൂടെ നടന്നു വരല്, അതൊക്കെ പുതിയതായിട്ടാണ്. ആദ്യമായിട്ടാണ് നമ്മളിവിടെ അതിൻ്റെ അതിൽ കൂടെ നടന്നു വരുന്നത്. അവിടെ ഒന്നും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.